ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥിനികൾ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി ഫാത്തിമ ഹൈസ്കൂളും സെന്റ് മേരീസ് എൽ പി സ്കൂളും കനോസ നഴ്സറി സ്കൂളും സംയുക്തമായി വിദ്യാലയത്തിന്റെ സമീപ പ്രദേശത്തിനു ചുറ്റും മനുഷ്യ ചങ്ങല തീർത്തു. ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ ഒന്നാം വാർഡ് കൗൺസിലർ ആന്റണി കുരിത്തറ നിർവഹിച്ചു. നമുക്കറിയാം, ലഹരിക്കെതിരെ നടത്തുന്ന ഈ പരിപാടി എന്തിനായാലും വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പന നടക്കുന്നതും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം നടത്തുന്ന ആളുകളും വന്നെത്തുന്നത്. നമുക്കറിയാം, ഇവിടെ ടൂറിസം ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ, ഡിസംബർ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകൾ, ഇത്തരം ആളുകൾ നമ്മുടെ പ്രദേശത്ത് വന്നു ചേരാറുണ്ട്. ഡിസംബർ സമയങ്ങളിൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്ന് പിടിക്കാറുമുണ്ട്. പക്ഷെ പിടിച്ചുകൊണ്ട് മാത്രമായില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും അടുത്ത സെല്ലിങ്ങിന് വേണ്ടി വീണ്ടും ഈ പ്രദേശത്ത് തന്നെ വരും. അവർക്ക് ഇതിൽ ഒരു പ്രാവശ്യം അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും വീണ്ടും ഇത്തരം ക്രൈമിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള നടപടിയായിട്ട് വേണം മുന്നോട്ട് പോകാൻ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി ഫാത്തിമ ഹൈസ്കൂൾ, പ്രൈമറി വിഭാഗമായ സെന്റ് മേരീസ് എൽ പി സ്കൂൾ, നഴ്സറി വിഭാഗമായ കാനോസ നഴ്സറി സ്കൂൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാലയത്തിന്റെ സമീപ പ്രദേശത്തിന് ചുറ്റും മനുഷ്യചങ്ങല തീർത്തത്. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും ഒന്നാം ഡിവിഷൻ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി എ എസ് പി അരുൺ കെ പവിത്രൻ ഐ പി എസ് മുഖ്യാതിഥിയായി. ഇന്ന് നാടിനെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗം. അതിന് പ്രായഭേദം എന്നേ എന്ന് പറയണം, ആ ഒരു തരത്തിലേക്ക് തന്നെ ഇത് മാറിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ഇത് കിട്ടുമ്പോൾ അതൊരു കൗതുകം പോലെ ആയിരിക്കും. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങും. അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചോ എന്താണെന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലാതെയോ ആൾക്കാർ അതിനെ അടിമപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ വരുന്നതിൽ നമുക്ക് കണ്ടു ഒരുപാട് കുഞ്ഞു കുരുന്നുകൾ തൊട്ട് അണിനിരന്നിട്ടുണ്ട്. ശരിക്കും ആ ബോധവൽക്കരണം പരിപാടികൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അത്തരത്തിലുള്ള കുട്ടികളിലേക്കാണ്. ഇതിന് അഡിക്റ്റായ ആൾക്കാരെക്കാൾ കൂടുതൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്താണ് ഇതെന്ന് മനസ്സിലാക്കി, എന്താണ് ലഹരി ഉപയോഗ പദാർത്ഥങ്ങളെക്കുറിച്ചും എന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങളെന്നും അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം ഏത് വഴിയിലേക്കൊക്കെ പോയിട്ട് അത് അപകടത്തിൽ പെടാമെന്നുമൊക്കെ അവർക്കൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും, ഒരു ലഹരി പദാർത്ഥമായിട്ട് ആരെങ്കിലും ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇത് തെറ്റാണ്, ഇതെന്റെ ജീവിതം നശിപ്പിക്കും എന്നുള്ളൊരു ബോധം അവരിലുണ്ടാകാനും ഒക്കെ ബോധവൽക്കരണ പരിപാടികൾ ഒരുപാട് സഹായിക്കും. സ്കൂൾ മാനേജർ സിസ്റ്റർ ആഗ്നസ് ആന്റണി, ഹെഡ്മിസ്ട്രസ്മാരായ സിസ്റ്റർ ജി ജി അലക്സാണ്ടർ, സിസ്റ്റർ ഫ്രാൻസീന, പി ടി എ പ്രസിഡന്റ് കെ ബി സലാം എന്നിവർ മനുഷ്യചങ്ങലയ്ക്ക് നേതൃത്വം നൽകി. രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും മനുഷ്യചങ്ങലയിലണിനിരുന്നു. ഇതോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗം പി ടി എ പ്രസിഡന്റ് കെ ബി സലാം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി മട്ടാഞ്ചേരി എക്സൈസ് സിവിൽ ഓഫീസർ ശരത് എസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ളാഷ് മോബും തെരുവു നാടകവും വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു. യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജി ജി അലക്സാണ്ടറും ഫ്ളാഷ് മോബ്, തെരുവ് നാടകം എന്നിവയ്ക്ക് ശേഷം ഫോർട്ട് കൊച്ചി എസ് ഐ സന്തോഷ് മോൻ കെ എമ്മും ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മെട്രോ 7 ന്യൂസ്, കൊച്ചി. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃത ഹെയർ ആൻഡ് മേക്കപ്പ് അക്കാഡമിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ ഉടൻ തന്നെ ISHM അക്കാഡമിയുടെ ഭാഗമാകൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകാരത്തോടൊപ്പം പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് കീഴിൽ ഹെയർ, മേക്കപ്പ്, സ്കിൻ, ടാറ്റു കോഴ്സുകൾ പഠിക്കൂ. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.